ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് നമുക്കൊരു നാരങ്ങ വെള്ളമാക്കിയാലോ? ഒരു സ്പെഷ്യൽ നാരങ്ങ വെള്ളമാണിത്. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ കളറിലും അതുപോലെ ടേസ്റ്റിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ട് നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 2 ഗ്ലാസ്സിലേക്കുള്ള അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് 2 ചെറിയ നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുള്ള ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുരു ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 3 പൊതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഞാൻ 2 ചെറിയ ഏലക്കായ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ നാരങ്ങ വെള്ളത്തെ സ്പെഷ്യലാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 10-12 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു കളറും അതുപോലെ പ്രത്യേക ഒരു ടേസ്റ്റും നൽകുന്നുണ്ട് ഈ നാരങ്ങ വെള്ളത്തിന്. അതിനുശേഷം ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ഒരു അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയാണ്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 പൊതിനയിലയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചൂടുള്ള സമയത്തും അതുപോലെ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. ഇഫ്താറിൻ്റെ സമയത്ത് സാധാരണ നാരങ്ങ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് കേൾക്കാറുണ്ട്. പക്ഷേ എനിക്ക് കറക്റ്റ് അതിനെപ്പറ്റി അറിയില്ല. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാണാനും നല്ല ഭംഗിയുള്ളൊരു കളറാണ്. നമ്മുടെ മുന്തിരിയൊക്കെ ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ് കുടിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.